ഗതിമാറിയെത്തിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇനിയുള്ളത് എന്തെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ കൂടി ശക്തമായി രംഗത്ത് വന്നതോടുകൂടി ഇസ്രായേലിന് മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾക്ക് കൂടി അത് ഭീഷണിയായി മാറിയിട്ടുണ്ട്. കാരണം കടന്നൽ കൂട്ടം ഇളകി വരുന്നതുപോലെ സംഘടിതമായും ഒറ്റയായും പറന്നു പറന്ന് വൻ നാശം വിതയ്ക്കുന്ന അനവധി ചെറുതും വലുതുമായ ഡ്രോണുകളുള്ള രാജ്യമാണ് ഇറാൻ. ഇത്തരം ഡ്രോണുകൾ യുക്രൈനിൽ യുദ്ധമുഖത്ത് പ്രയോഗിക്കാൻ റഷ്യയ്ക്കും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാൻ അനുകൂലികളായ ഹൂതികളും ഹിസ്ബുള്ളയും നിലവിൽ ഉപയോഗിച്ചു വരുന്നതും ഇത്തരം ഡ്രോണുകളാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഈ ഡ്രോണുകളിൽ ചിലത് വൻ നാശമാണ് ഇസ്രായേലിൽ വിതച്ചിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 4 സൈനികർ കൊല്ലപ്പെട്ടതും 61 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തുവിട്ടത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ വാദം പൊളിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവരെ ആംബുലൻസിലും ഹെലികോപ്റ്ററുകളുമായി പ്രദേശത്തെ 8 ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേലിന് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമായാണ് ഈ ഡ്രോൺ ആക്രമണത്തെ വിലയിരുത്തപ്പെടുന്നത്. ബെന്യാമിനിലെ ഇസ്രായേലി സൈനിക പരിശീലന കേന്ദ്രം ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സ്വന്തം സൈനികർ കൊല്ലപ്പെട്ട വിവരം ഭാഗികമായാണെങ്കിൽ പോലും പുറത്തുവിടാൻ ഇസ്രായേൽ തയ്യാറായത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വന്നത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ മേഖലയിലെ കരുത്താണ് വീണ്ടും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. നേരത്തെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലും അയൺ ഡോം സംവിധാനം തകർക്കപ്പെട്ടിരുന്നു. ആ ആക്രമണത്തിലും നിരവധി സൈനിക കേന്ദ്രങ്ങളാണ് തച്ചുടയ്ക്കപ്പെട്ടത്. ഇറാൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായ താഡിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഇസ്രായേലുള്ളത്. ഇതിനായുള്ള ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ വലിയ നാശം ഇസ്രായേൽ സംഭവിച്ചതിനാൽ തിരിച്ചടിക്കുമെന്നുമാണ് അവർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്ക് ശ്രമിച്ചാൽ എന്താകും അവസ്ഥയെന്നതിൽ അമേരിക്കയ്ക്ക് പോലും ആശങ്കയുണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ഈ താഡ് മിസൈൽ സംവിധാനത്തെ തകർത്ത ചരിത്രവും ഇറാന് പറയാനുണ്ട്. ഇറാൻ സൈനിക മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയപ്പോൾ അതിന് തിരിച്ചടിയായി ഇറാഖിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം താഡ് സംവിധാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു. ഇതേ സംവിധാനമാണ് ഇപ്പോൾ ഇസ്രായേലിൽ പുതുതായി അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ലോകത്തെ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാൽ സമ്പന്നമായ രാജ്യമാണ് റഷ്യ. ആ റഷ്യയിൽ നിന്നും നിരവധി ആയുധങ്ങൾ ഇതിനകം തന്നെ ഇറാനിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു യുദ്ധത്തിന് ഇസ്രായേൽ പോയാൽ അത് വലിയ തിരിച്ചടിക്കും കാരണമാകുമെന്നുറപ്പാണ്. മാത്രമല്ല അമേരിക്കയുടെ അവസ്ഥയും ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ളതല്ല. അവരുടെ ആയുധങ്ങളിൽ നല്ലൊരു ഭാഗം ഇതിനകം തന്നെ യുക്രൈൻ സേനയ്ക്കും ഇസ്രായേലിനും കൊടുത്തു തീർത്തിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞിരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് എന്നതാണെന്നും ഓർക്കേണ്ടതുണ്ട്. അതിനിടെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വ്യാപ്തി ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അജ്ഞാത ഡ്രോണുകളുടെ ഒരു വലിയ സംഘം തന്നെ അമേരിക്കയുടെ നിയന്ത്രിത വ്യോമാതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുകയും കഴിഞ്ഞ ഡിസംബറിൽ വിർജീനിയയിലെ സൈനിക വ്യോമത്താവളത്തിൽ 17 ദിവസം ചാരപ്പണി നടത്തുകയും ചെയ്തതായാണ് വാൾസ്ട്രീറ്റ് ജേണൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് ഇവയെ തടയാൻ കഴിഞ്ഞില്ലെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവും 9 മാസം ഒളിപ്പിച്ചു വെച്ച ഈ രഹസ്യം പുറത്തു വന്നത് ലോകരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഈച്ച പോലും കടന്നു കയറാത്ത പ്രതിരോധമാണ് തങ്ങളുടേതെന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിലാണ് ഈ അതിക്രമിച്ച് കയറ്റം നടന്നിരിക്കുന്നത്. വിർജീനിയയുടെ തീരപ്രദേശത്തുള്ള ലാംഗ്ലി എയർഫോഴ്സ് ബേസിന് മുകളിലൂടെ ഡ്രോണുകളുടെ കൂട്ടം പറക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും പോലീസ് റിപ്പോർട്ടുകളും കോടതി രേഖകളും ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ അമേരിക്കൻ എയർഫോഴ്സ് ജനറൽ മാർക്ക് എല്ലിയയ്ക്ക് ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അമേരിക്കൻ മാധ്യമം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിർത്തി ലംഘിച്ച് നിരീക്ഷണം നടത്തിയ ആളില്ലാ വിമാനങ്ങൾക്ക് ഏകദേശം 20 അടി നീളവും മണിക്കൂറിൽ 100 മൈലിലധികം വേഗതയുമാണുള്ളത്. ഇവയ്ക്ക് ഏകദേശം 3000 മുതൽ 4000 അടി ഉയരത്തിൽ പറക്കുവാനും ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. ഡ്രോണുകൾ 1-2 ഫിക്സഡ് വിങ് യൂണിറ്റുകളുടെ പാറ്റേണിൽ പറന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഡ്രോണുകൾക്ക് ചെറിയ ക്വാഡ്കോപ്റ്ററുകളും ഏകദേശം 20 പൗണ്ട് കൊമേഴ്ഷ്യൽ ഡ്രോണുകളുടെ വലിപ്പവും ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പലപ്പോഴും ഇവ താഴ്ന്നാണ് പറഞ്ഞതെന്നും കാണിക്കുന്നു. ഡസൻ കണക്കിന് ഡ്രോണുകളാണ് ചെസാപീക്ക് ബേയിലൂടെ നോർഫോക്കിലേക്ക് നീങ്ങിയതും.
അമേരിക്കൻ നേവിയുടെ സീൽ ടീം 6 പ്രത്യേക വിമാന യൂണിറ്റും നേവൽ സ്റ്റേഷൻ നോർഫോക്കും ഒരു വലിയ നാവിക തുറമുഖവും ഈ മേഖലയിൽ ഉണ്ടെന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഡ്രോണുകളുടെ സാന്നിധ്യത്തെ അതീവ ഗൗരവമായിട്ടാണ് വൈറ്റ് ഹൗസും കണ്ടിരുന്നത്. അമേരിക്കയുടെ മിലിട്ടറി റഡാറുകൾക്ക് വലിയ സൈനിക വിമാനങ്ങൾ കണ്ടെത്താനും പക്ഷിയോട് സാമ്യമുള്ള എന്തും മനസ്സിലാക്കുവാനും പ്രത്യേകം ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകൾ അതിലൂടെ പറന്നു പൊങ്ങിയത്. അതീവ സുരക്ഷാ മേഖലയിലെത്തിയ ഡ്രോണുകളെ പിന്തുടരാനും അവയുടെ നീക്കൾ നിരീക്ഷിക്കുവാനും സുരക്ഷാ ഏജൻസികളും പോലീസും ശ്രമിച്ചെങ്കിലും ഇതുവരെ ഈ ഡ്രോണുകൾ എവിടെ നിന്ന് വന്നുവെന്നോ ആരാണ് അയച്ചതെന്നോ കണ്ടെത്താനായിട്ടില്ല. വലിയ സുരക്ഷാ വീഴ്ച തന്നെയായി അമേരിക്ക ഇതിനെ കാണുന്നുമുണ്ട്. ഉടനടി ഭീഷണി ഉയർത്തുന്നില്ലെങ്കിൽ സൈനിക താവളങ്ങൾക്ക് സമീപം ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ നിന്ന് ഫെഡറൽ നിയമം സൈന്യത്തെ വിലക്കിയിട്ടുണ്ട്. ഇതിൽ വ്യോമചാര പ്രവർത്തനം പോലും ഉൾപ്പെടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വെടിവെച്ച് ചാടാതിരുന്നത് എന്നതാണ് ന്യായമായി പറയുന്നതെങ്കിലും ഈ ന്യായം വൈറ്റ് ഹൗസ് പോലും ദഹിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. വെടിവെച്ച് വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മറ്റ് വിമാനങ്ങൾക്ക് വളരെയധികം അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന കാര്യവും ഇത് സംബന്ധമായ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇതുപോലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുൻപും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായി പറയുന്നുണ്ട്. 2 മാസം മുമ്പ് ലാസ് വേഗാസിന് പുറത്ത് അമേരിക്കൻ ആണവ പരീക്ഷണ കേന്ദ്രമായ നെവാഡ നാഷണൽ സെക്യൂരിറ്റി സെറ്റിന് മുകളിൽ 5 ഡ്രോണുകളെയാണ് കണ്ടെത്തിയിരുന്നത്. ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഇതുവരെ കണ്ടെത്താൻ അമേരിക്കൻ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. ഇറാനെയും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളെയുമാണ് അമേരിക്ക സംശയിക്കുന്നതെങ്കിലും അത് തുറന്നു പറഞ്ഞാലുള്ള നാണക്കേടോർത്ത് അതിനുപോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ രാജ്യം. ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക ക്യാമ്പിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെ ഡ്രോൺ നിരീക്ഷണവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് സംഗതിയുടെ ഗൗരവം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അതിനിടെ ഇറാനെതിരായ ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണം ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമമായ NBC ന്യൂസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണമോ അതോ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തണമെന്നോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരിച്ചടി പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക പരസ്യമായി ഇസ്രായേലിന് നൽകിയിട്ടുണ്ടെങ്കിലും ഇറാൻ വീണ്ടും പ്രത്യാക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോഴും അമേരിക്കയുള്ളത്. ഇറാൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയും മേഖലയിൽ സ്ഥിതി വഷളാക്കിയിട്ടുണ്ട്. ഏതുതരം ആക്രമണം ഇറാന് നേരെ ഉണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാന് അവകാശമുണ്ടെന്ന നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. ആയുധ സഹായവും റഷ്യയുടെ ഭാഗത്തു നിന്നും നൽകിപ്പോരുന്നുണ്ട്. ഇസ്രായേലിന് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നാണ് റഷ്യ പറയുന്നത്. അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായാൽ റഷ്യയും നേരിട്ട് ഇടപെടുമെന്ന മുന്നറിയിപ്പും അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മറ്റൊരു സുഹൃത്ത് കൂടിയായ ചൈനയും അടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അനവധി ആണവ പോർമുനുകളുള്ള ഉത്തരകൊറിയ എപ്പോൾ വേണമെങ്കിലും മിസൈൽ നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചു കഴിഞ്ഞു. ഇറാനെതിരായ ഏതൊരു ആക്രമണവും അമേരിക്കയിലും ഇസ്രായേലിലും ഉൾപ്പെടെ വൻ ചാവേറാക്രമണത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയും ഈ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പങ്കുവച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൽ നടന്ന ചാവേറാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചാവേർ സംഘങ്ങൾ ഇറാനുള്ളതിനാൽ എന്തും സംഭവിക്കാം എന്നതുതന്നെയാണ് നിലവിലെ അവസ്ഥ. അത് വെളിവാക്കിക്കൊണ്ടാണ് കുറേ നാൾ കാണാതിരുന്ന ഹമാസ് തലവൻ യഹ്യ സിൻവാർ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ ചാവേർ ആക്രമണം നടത്തുവാനുള്ള പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നത്. ഇറാൻ മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതിന് പ്രതികാരമായാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് നേരെ ചാവേർ ആക്രമണം നടന്നത്. ഇത് സംബന്ധമായി ഇറാന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിരുന്നു. അന്ന് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മറ്റ് 60 ഉദ്യോഗസ്ഥരും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടവരുമായിരുന്നു. ഇനി യുദ്ധം നേരെ കടുത്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് കൂടി നേരെയാണെങ്കിൽ ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ പറന്നെത്താൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ.